Nami? Nikita, pole. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പട്ടിണി. രാവിലെ തന്നെ വെള്ളം പോലും കുടിക്കാണ്ട് ഒരു കൊട്ട കപ്പയും ചോന്നിട്ട് ഈ വീട് വീടാൻ തരം നടന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് ആളുടെ കടയിൽ നിന്ന് കുറച്ച് ചോറിനാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇണ്ട് അയാള് കടയും പൂട്ടി കല്യാണം കൂടാൻ പോയിരിക്കണം. കോപ്പ് എടാ, നിന്റെ അമ്മയും ഉമ്മയും കല്യാണത്തിന് പോയില്ലേ? പിന്നെ നിനക്കെന്താണ് പോകാൻ ഇത്ര നടക്കേട്? ഇത് പ്രേമിച്ച വേണ്ടിന്റെ കല്യാണം കൂടാനും വേണം ഒരു യോഗം അല്ലേ? വിൻസിയെ വേണ്ട രാജേഷേ, നാണക്കേടാണ്. ഈ കരക്കാര് മൊത്തം കാണും അവിടെ. നീ ആ ദാസപ്പൻ്റെ അവിടെ നിന്ന് കലിങ്ങിൻ്റെ അവിടുത്തെ സുഗ്രുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മീൻ കിട്ടുമെന്ന് നോക്കി. നല്ല കടൽ മീൻ കിട്ടും അവിടെ. അതിൽ നിന്ന് കുറച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുത്താ. നിന് കൂണല്ലേ വേണ്ടൂ? അത് ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട മിൻസി, സാരില്ല രാകേഷേ. നീ വെയിലും കൊണ്ട് നടന്നാലേ വില കൊടുക്കും, തല അറിഞ്ഞ് വീഴും. ഞാൻ പോട്ടെ. എന്ത്, നീ വാങ്ങാൻ കാശില്ലേ കയ്യിൽ? കാശൊക്കെ ഉണ്ട് മിൻസി, അത് ഞങ്ങൾ വാങ്ങിച്ചോണ്ട്. അതെ, വേഗം വരണം കേട്ടാ. നേരം വൈകിയ ഊണും വൈകും. മീൻ കിട്ടി അപ്പൊ തന്നെ വരും. അവര് കൊണ്ടിരുന്നറിഞ്ഞല്ലോ ഞാനും വില വാങ്ങിയനായിരുന്നു. നല്ല എന്തെങ്കിലും മീൻ ഉണ്ടായിരുന്നു ഞാനും വിചാരിച്ചെന്ന്. മീന് നോക്കിയിരുന്ന അവസാനം ചമ്മന്തി ഊത്തി പൊടിച്ച് ചോറിന് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഇത്ര വലിയ മീൻ ഞാൻ ആദ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ അടാട്ടുപാടത്തെ കൊയ്ത്തും കഴിഞ്ഞ് നമ്മളെ അർപ്പത്തോട് വഴി വരുന്നത്. നമ്മളെ ഷാപ്പിലെ ചീരുവിൻ്റെ മകൻ കുഞ്ഞയ്പ്പൻ അവനുണ്ടായിരുന്നു കൂടെ. എന്നിട്ട് മീൻ കിട്ടിയ? ഒരു മൂന്ന് മൂന്നര അടി നീ, ഒരു ഒന്നൊന്നര അടി വീതി, കമ്മണ്ടനൊരു കട്ട. വെള്ളം പറ്റിരിക്കല്ലേ, ഇന്നൊന്നും നോക്കിയില്ല രാകേഷെ, ചാടി വീണു. പിന്നെ ഒരു യുദ്ധം, മീനും കൊണ്ട് കരക്കേറി വന്നപ്പോണ്ടല്ല നമ്മളെ കുഞ്ഞയ്പ്പൻ്റെ കണ്ണുതാ ഇങ്ങനെ ബൾബ് പോലെ. സൂചനെ സമ്മതിക്കണം. മീൻ ചെയ്യും. മാമാ, ഇത് മറ്റേ സുചേട്ടാ, ഇതിനെന്താ പറയാ?
ചോപ്പൻ എന്ന് പറയുന്ന ആൾക്കാര്. ചോപ്പൻ ചോപ്പൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പങ്കിട്ടെടുക്കുള്ളൂ. ഞങ്ങളിവിടെ രണ്ടാളുള്ളേ. അടുപ്പ് കത്തിക്കുമ്പോഴും ഞങ്ങൾ വരാ. ഇത്ര വലിയ മീൻ തിന്നാ ഏത് കാട്ടി പോലും ഞങ്ങൾ എത്തും. Thank you.
അന്ന് അവിടെ നിന്ന് കിട്ടിയ മീനല്ല അത് ഇത്രയില്ല നോട്ടില്ല അന്ന് ചോദിച്ചാരുന്നു അവിടെ പോയിട്ട് കിട്ടിയത് ഇല്ല ഞാനും